ഫുഡ് ഗാലറി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊഞ്ചുള്ള പുഡിങ്ങാണ്. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ തന്നെ വേണേ ക്ലിക്ക് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സോസ് പാന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. അങ്ങനെ ഇപ്പോൾ ചേർത്തിട്ടുള്ള ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മൈദ നന്നായിട്ട് ഈ ബട്ടറിൽ മിക്സാക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഈ മൈദയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറിക്കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിക്കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇത് നല്ലൊരു സ്മെല്ലായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും സമയം ആക്കിയെടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മൈദ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. കൈ വിടാതെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. പിന്നെ ഇത് ഒരുപാട് സമയമൊന്നും ഇളക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതുവരേക്കും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഈ ഒരു രീതിക്ക് ഈ ഒരു കട്ടിയിലൊന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഇതൊരു കറക്റ്റ് മധുരമാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വരും. അങ്ങനെ ലൂസായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്ന് തിക്കായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ തുടർച്ചയായിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കാതിരിക്കരുത്, കാരണം ഇത് അടിയിൽ പിടിക്കും. പിന്നെ തീ ഓവറായിട്ട് കൂട്ടി വെക്കുകയും ചെയ്യരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ തിക്കായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തിക്കായി വന്നിട്ടുള്ള കറക്റ്റ് പാകം അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. സ്പാച്ചുലയിൽ കുറച്ചെടുത്തിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഉരിച്ചു കൊടുക്കുമ്പോൾ അത് മെല്ലെയാണ് താഴത്തേക്ക് പോകുന്നുണ്ടാവുക. ആ ഒരു പാകത്തിലാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം. ശേഷം ഇനി ഞാനിതൊരു പുഡിംഗ് ട്രേയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ആയിട്ട് ബട്ടർ ക്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് പുരട്ടിക്കൊടുത്താൽ മതി. പിന്നെ പുഡിംഗ് ട്രേ തന്നെ വേണമെന്നുമില്ല, നിങ്ങൾ ഏതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണെങ്കിലും അതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ആയിട്ട് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് പുരട്ടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ശേഷം ഇതൊന്ന് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്പാച്ചുല ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, അപ്പോഴേക്കും ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ചെയ്യുന്നത് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ പകരമായിട്ട് മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഈ വെള്ളത്തിൽ മിക്സാക്കി എടുക്കാം. ശേഷം ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കാരമലാക്കി എടുക്കാം. തീ ഓവറായിട്ട് കൂട്ടി വെക്കരുത്, ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് മെൽട്ടായി കളറ് മാറി വരുന്ന സമയത്ത് പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാനേ പറ്റില്ല, കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് ആദ്യമേ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കാരമലായിട്ട് കിട്ടിയിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ച് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും നന്നായിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ഒരു സൈഡിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് മുഖത്തേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു സൈഡിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ അങ്ങ് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ കട്ട കെട്ടിയതുപോലെയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല, നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് മെൽട്ടായിട്ട് കറക്റ്റ് പാകത്തിനായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ കട്ട കെട്ടിയതുപോലെ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇത് റെഡിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇനി ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് തിക്കായിട്ട് വരും. നമ്മളിതിൽ കോൺഫ്ലോർ ചേർത്തതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാണ് കിട്ടുക. അങ്ങനെ ഇതിപ്പോൾ തിക്കായി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്പാച്ചിലയിൽ കുറച്ചെടുത്തിട്ട് മുകളിൽ നിന്ന് താഴത്തേക്കൊന്ന് ഇട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു തുള്ളി തുള്ളിയായിട്ട് വീഴുന്ന പാകത്തിനാണ് വേണ്ടത്. ഇനി ഇത് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഈ പുഡിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ലെയറും കൂടി ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം, എല്ലാ ഭാഗത്തേക്കും ലെവലാക്കി കൊടുക്കാം. ശേഷം ഇനി ഇത് ചൂടാറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് 3-4 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ കാരമൽ മിൽക്ക് പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുതേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നുപോയല്ലേ. അപ്പോൾ ശരി, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.